പ്രാപിച്ചു വന്നത്. ഈ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്കെല്ലാം അതത് സമുദായം അവരിൽ വിശ്വസിക്കുവാൻ വേണ്ടി മുഅ്ജിസത്തുകൾ കൊടുത്തു. അവർ ഈ ലോകത്തെ മുഴുവൻ വിളിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ഈ ക്ലാസിന്റെ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ വളരെ വിശദമായി തൗഹീദിനെ കുറിച്ച് നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് പ്രവാചകന്മാർ ഈ സമൂഹത്തെ മുഴുവൻ ക്ഷണിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ഷണിക്കുക മാത്രമല്ല ചെയ്തത്, അവരുടെ ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ ആ സമുദായത്തിന്റെ കൺമുമ്പിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി. വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തികളിലൂടെ, അവിടുത്തെ സംസാരത്തിലൂടെ, അവിടുത്തെ കുടുംബജീവിതത്തിലൂടെ. ഒരു കുടുംബജീവിതം വിശ്വാസിയുടെ എങ്ങനെയാവണം പഠിപ്പിച്ചു തന്നു. ഒരു നേതാവ് എങ്ങനെയായിരിക്കണം പഠിപ്പിച്ചു തന്നത് ജീവിതത്തിലൂടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് എങ്ങനെ പെരുമാറണം പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മയെ പരിഗണിക്കേണ്ടത് എങ്ങനെ, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഒരാളോട് ഉള്ളിലൊരു വിഷമമുണ്ടെങ്കിലും എങ്ങനെ പെരുമാറണം, എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. വിശുദ്ധ ഖുർആനിൽ ഉണ്ടെന്ന് പറയുക മാത്രമല്ല, ഇവിടെ നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ നമസ്കരിക്കണം എന്നാ പറഞ്ഞത്, എത്ര നമസ്കരിക്കണം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ കൈവെക്കണം, എവിടെ കൈകെട്ടണം, എന്ത് ചൊല്ലണം, എങ്ങനെ ഇരിക്കണം, വിരലുകൾ എങ്ങനെ വെക്കണം, എങ്ങനെ സലാം വീട്ടണം, പഠിപ്പിക്കപ്പെട്ടത് എവിടെ നിന്നാ, എവിടെ നിന്നാ, അത് ഹദീസുകളിലൂടെ സുന്നത്തുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഞാന് ഖുർആനിന്റെ ആളാണ്, ഞാൻ ഖുർആൻ മാത്രമേ സ്വീകരിക്കുള്ളൂ, ഞാൻ ഖുർആൻ മാത്രമേ നോക്കുള്ളൂ, ഹദീസിലൊക്കെ എന്തൊക്കെയോ അതിൽ ലൊയീഫുണ്ട്, അതിൽ ആരൊക്കെയോ കടത്തി കൂട്ടിയതുണ്ട്, അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല, അതിൽ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അനുഭവം പറയട്ടെ, രണ്ടാഴ്ച മുമ്പ് ഖുതുബയിൽ പറഞ്ഞൊരു വിഷയം ഖബർ ശിക്ഷയെ കുറിച്ചാണ്. ഖബറിൽ ശിക്ഷ കിട്ടുന്ന പാപങ്ങൾ ഏതൊക്കെ എന്നതായിരുന്നു വിഷയം. ഖുതുബ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ പലരും സാധാരണ ഖത്തീബിനെ കാണാറുള്ളത് പോലെ ഇങ്ങനെ കാണുന്നു. കുശലന്വേഷണങ്ങൾ നടത്തുന്ന ഒരാൾ പറഞ്ഞു, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, നിങ്ങളൊന്ന് കാണണം. ഓക്കെ, ഞാൻ പറഞ്ഞു, അറിയാവുന്നതാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇൻഷാല്ലാ പറയാം. അങ്ങനെ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറിയിട്ട് നിന്നപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഖബറിൽ ശിക്ഷയില്ല, ഖബറിൽ ശിക്ഷയില്ല, നിങ്ങൾ മിമ്പറിൽ കയറി ഇത്തരം വിഷയങ്ങൾ പറയരുത്, ഖബറിൽ ശിക്ഷയില്ല. ഖബറിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ സുഖമായി ഉറങ്ങാൻ, പിന്നീട് പരലോകമൊക്കെ ഉണ്ട്, ആ പരലോകത്തേക്ക് ആ ഉറക്കിൽ നിന്ന് എങ്ങനെ എണീറ്റ് വരുമോ അതുപോലെ വരും. എന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ല ഉസ്താദ്, നിങ്ങൾക്ക് ഖുർആനിന്നൊരായത്ത് കൊണ്ടുവരാൻ പറ്റുമോ ഖബറിൽ ശിക്ഷയുണ്ട് എന്നതിനെ, ഖുർആനിൽ നിന്നൊരായത്ത് കൊണ്ടുവരാൻ പറ്റുമോ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു ആ മനുഷ്യൻ. അപ്പൊ ഇങ്ങനെ കുത്തുവ പറയരുത് എന്നൊരു ഉപദേശം എനിക്ക് തന്നു. ഞാൻ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങളെ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ ഞാൻ ഇതിലൊരു ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം, പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഡസൻ കണക്കിന് ആയത്തുകൾ ഞാൻ തരാം എന്നുള്ള നിലക്ക് സംസാരിച്ചു. അന്ന് പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കും ഞാൻ ആ ആയത്തുകളൊക്കെ കളക്ട് ചെയ്തു, അതിൻ്റെ വിശദീകരണം കളക്ട് ചെയ്തു, തഫ്സീറുകളിൽ പറഞ്ഞതൊക്കെ കളക്ട് ചെയ്തു. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഖബർ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ആയത്തുകളൊക്കെ ആ മനുഷ്യനെടുത്തു കൊടുത്തു. അപ്പോൾ ആ മനുഷ്യൻ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, മരണത്തിന് വേദനയില്ല. തൊട്ടു പിറകിലൊരു മറ്റൊരു മെസ്സേജ് അയച്ചു, മസീഹ് ദജ്ജാൽ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഖുർആനിൽ എത്ര വഖ്ത് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എത്ര നമസ്കരിക്കാറുണ്ട്, നമസ്കാരത്തിലെ പ്രാർത്ഥനകളെ കുറിച്ച് വല്ലതും ഖുർആനിൽ ഉണ്ടോ, നിങ്ങൾ എന്ത് പ്രാർത്ഥനയാ ചൊല്ലാറ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ഒരാളുടെ യൂട്യൂബിൽ നിന്ന് അയാളുടെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കുന്നു, ആളെ പേര് ഞാൻ പറയുന്നില്ല,
ആള് കേൾക്കുന്നു, ആൾ ഇതിങ്ങനെ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ സംശയങ്ങളാണ്. ഞാൻ പറഞ്ഞതെന്താച്ചാൽ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഖുർആനിനെ സ്വീകരിച്ചാൽ മതി, ഹദീസുകളിൽ ഒരുപാട് വേണ്ടാത്തതുണ്ട്, നമുക്ക് ഉൾക്കൊള്ളാത്തതുണ്ട്, അതുകൊണ്ട് ഹദീസുകളൊക്കെ പിന്നീട് എഴുതി ചേർത്തതാണ്, അതുകൊണ്ട് ഹദീസുകളൊന്നും വേണ്ട, സുന്നത്തുകളൊന്നും വേണ്ട, ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ മതി. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്, പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അല്ല ഹദീസുകളിൽ ഉള്ളത്, അത് ആരൊക്കെയോ പിന്നീട് എഴുതി ചേർത്തതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിൽ നിന്ന് നിങ്ങൾ ഖുർആൻ അല്ലാത്ത ഒന്ന് എഴുതി വെക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് ആരൊക്കെയോ എഴുതിയുണ്ടാക്കിയ കള്ളക്കഥകളാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു പറ്റം ആളുകൾ, പ്രിയപ്പെട്ടവരെ, നമുക്കിടയിലുണ്ട്. അവര് ചിലത് ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചാലേ നമുക്കും തോന്നും ചിലപ്പോ ആ ശരിയാണല്ലോ, അതിപ്പൊ എങ്ങനെ ശരിയാവുക, അതിപ്പോ ആലോചിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടണില്ലല്ലോ എന്നാ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിച്ചവരാണോ? നരകമുണ്ട് എന്ന് ആ നരകത്തിന്റെ ചൂടറിഞ്ഞിട്ട് വിശ്വസിച്ചവരാണോ നമ്മൾ? സ്വർഗമുണ്ട് എന്ന് ആ സ്വർഗത്തിലെ വല്ല കാഴ്ചയും സ്വപ്നത്തിൽ ദർശിച്ചിട്ട് സ്വർഗത്തിൽ വിശ്വസിച്ചവരാണോ നമ്മൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അവിടുത്തെ ശബ്ദം കേട്ടിട്ടോ, ചിത്രം കണ്ടിട്ടോ, വീഡിയോ കണ്ടിട്ടോ, റെക്കോർഡ് ചെയ്ത വോയിസ് കേട്ടിട്ടോ വിശ്വസിച്ചവരല്ല നമ്മൾ. സൂറത്തുൽ ബഖറ ഇങ്ങനെ പാരായണം ചെയ്തു വരുമ്പോ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, സത്യവിശ്വാസികളെ പറ്റി പറഞ്ഞതാ, യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന്. അപ്പോ ഞാൻ ആമുഖമായിട്ടിത് പറയാനുള്ള കാരണം, ഒരു ഹദീസ് സ്വഹീഹായി വന്നോ അത് സ്വീകരിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ഉറപ്പിക്കുമ്പോഴാണ് പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നാം പാഠം ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരുക. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, മൻ യുതഇ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ അനുസരിക്കുന്നത്, ആരാണോ പ്രവാചകൻ അനുസരിക്കുന്നത്, തീർച്ചയായിട്ടും അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കണം, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന 4:80. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളൊക്കെ ഇങ്ങനെ വിളിച്ച് കൂട്ടി അവരിരിക്കുന്ന ഒരു സദസ്സിൽ പറഞ്ഞു, ആരെന്നെ അനുസരിച്ചുവോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു, ആരെന്നെ ധിക്കരിച്ചുവോ അവൻ ധിക്കരിച്ചത് എന്നെയല്ല, അവൻ ധിക്കരിച്ചിരിക്കുന്നത് അല്ലാഹുവിനെയാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കണം എന്നാണ്. നമുക്ക് വളരെ വിശദമായ ഒരു ചരിത്രം നമുക്കറിയാം, വളരെ പെട്ടെന്ന് പറയട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് അറിയാൻ 3 ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി. ആ സമയത്ത് അവിടുന്ന് വീട്ടിലില്ല. അവിടുത്തെ പത്നിമാരോട് ചോദിച്ചറിഞ്ഞ് അവിടുത്തെ നമസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, അവിടുത്തെ സ്വഭാവത്തെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ ഈ വന്ന 3 ആളുകൾ തീരുമാനമെടുത്തു. ഒരാളെടുത്ത തീരുമാനം എന്തെന്നറിയോ, ഞാൻ ഇനി രാത്രി നിന്ന് നമസ്കരിച്ചുകൊണ്ടേയിരിക്കും. 2-ാമത്താളെടുത്ത തീരുമാനം എന്തറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ചെയ്യുന്നുണ്ട്, എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഇത്രയൊന്നും ചെയ്താ പോരാ, നമ്മൾ പാപികളാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇനി എന്നും നോമ്പാ, എന്നും നോമ്പാ. 3-ാമത്താള് പറഞ്ഞ എന്തറിയോ, ഞാൻ ഇനി കല്യാണം കഴിക്കൂല, കല്യാണം കഴിച്ചാലേ ഒരുപാട് സമയം ആ ഭാര്യയുടെ കൂടെ ചെലവഴിക്കേണ്ടി വരും, മക്കളുണ്ടായാൽ മക്കളുടെ കൂടെ ചെലവഴിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇനി കല്യാണം കഴിക്കൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഈ വിഷയമൊക്കെ അറിഞ്ഞു. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് എന്താ പറഞ്ഞറിയോ, ഒമൻ റഇബാൻ സുന്നത്തി ഫലൈസ മിന്നി, ആരെന്റെ സുന്നത്തിനെ ധിക്കരിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇവരെടുത്ത തീരുമാനം എന്താ, നിസ്കരിക്കുന്ന ഒരാള് പറഞ്ഞേ, ഒരാള് പറഞ്ഞാ എനിക്ക് എന്ന് നോമ്പാണെന്നാ. 3-ാമത്താള് പറഞ്ഞേ, കല്യാണം പോലും കഴിക്കാതെ ഞാൻ ഇബാദത്തുകളിൽ മുഴുകുന്നാൻ. അവരെ വിളിച്ചിട്ടാ പറഞ്ഞേ, എന്റെ സുന്നത്തിനെ ധിക്കരിച്ചാൽ നീ താ നിങ്ങൾ എന്നിൽപ്പെട്ടവനല്ല, ആരെന്റെ സുന്നത്തിനെ ധിക്കരിച്ചോ അവർ എന്നിൽപ്പെട്ടവനല്ല.
എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ 4 അധ്യായത്തിലെ 113 ആയത്തിൽ വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, കിതാബ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ മാത്രമല്ല ഹിക്മത്തും താങ്കൾക്ക് നൽകിയിരിക്കുന്നു എന്ന്. എന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായി പറഞ്ഞു വഹിയാകുന്ന സുന്നത്തുകളാകുന്ന വിശുദ്ധ ഖുർആനിൽ അപ്പുറത്തേക്കൊരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്ന അവിടുത്തെ ചര്യയാണ് ഹിക്മത്ത് എന്ന്. നോക്കൂ നിങ്ങൾ, മറ്റൊരു സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുക, അവിടുന്ന് ചോദിച്ചു കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്നിട്ട് ചേർത്ത് പറയുകയാണ് ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവരൊഴികെ, എന്റെ ഉമ്മത്തിലെ വിസമ്മതിച്ചവരൊഴികെ എല്ലാവരും സ്വർഗത്തിലാണ്. സ്വഹാബാക്കൾക്ക് പേടി, ആരപ്പോ വിസമ്മതിച്ചവർ, ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവോ? സ്വഹാബാക്കൾ ചോദിച്ചു യാ റസൂലല്ലാ, കാലു യാ റസൂലല്ലാ, വമൻ യഅബാ, ആരാണ് ഈ വിസമ്മതിച്ചു എന്ന് പറഞ്ഞവരാരാ? ആരാണ് ഈ വിസമ്മതിച്ചു, സമ്മതിച്ചില്ല, കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മൻ അതാനീ ദഖലൽ ജന്ന, ആരെന്നെ അനുസരിക്കുന്നുവോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. വമൻ അസാനീ ഫഖദ് അബാ, ആരെന്നെ ധിക്കരിക്കുന്നുവോ ഫഖദ് അബാ, അവരാണ് വിസമ്മതിച്ചവർ. അപ്പൊ ഈ വിസമ്മതിച്ചവർ എവിടെ പോകൂല, സ്വർഗത്തിൽ അവർക്ക് സ്ഥാനമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹീഹുൽ ബുഖാരിയിലെ 7820 ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. മാത്രമല്ല വിശുദ്ധ ഖുർആൻ വീണ്ടും സൂചിപ്പിക്കുന്ന 59 അധ്യായത്തിലൂടെ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തു തന്നോ ഫഖുദൂഹു, നിങ്ങളത് സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലത് വിരോധിച്ചിട്ടുണ്ട്, അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വിരോധിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. അപ്പൊ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടുന്നതിന്റെ ആവശ്യകത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തെ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, വിരോധിച്ചിട്ടുണ്ടെങ്കിൽ, അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനോട് അടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനും അതുപോലെയാവണം. ആ തിന്മകളിലേക്ക്, ആ ചെയ്തിയിലേക്ക്, ആ പ്രവർത്തനത്തിലേക്ക് അടുക്കാൻ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാൽ. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പച്ച കുത്തുന്നവരെയും, പച്ച കുത്ത എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലൊക്കെ ഇങ്ങനെ ഒരു ടാറ്റു പതിക്കുള്ളൂ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ, അങ്ങനെ പച്ച കുത്തുന്നവരെയും പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. എന്നിട്ട് ചേർത്ത് പറഞ്ഞു പുരിക രോമം കത്രിച്ചു കളയാൻ ആവശ്യപ്പെടുന്നവർ, പുരികം പ്ലക്ക് ചെയ്യുന്നവർ, അതേപോലെ തന്നെ സൗന്ദര്യത്തിന് വേണ്ടി പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്നവർ. നമ്മുടെ നാട്ടിലൊക്കെ സൗന്ദര്യത്തിന് വേണ്ടി വിടവുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കല, അന്ന് അറബികൾക്കിടയിൽ വിടവുണ്ടാക്കും സൗന്ദര്യത്തിന് വേണ്ടി, പല്ല് രാഗി മിനുക്കും, പല്ലുകളിൽ വിടവുണ്ടാക്കും. ഇത്തരം ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ വിവരം ആരറിഞ്ഞു എന്നറിയോ? ഉമ്മു യഅഖൂബ് എന്നൊരു സ്ത്രീ ഇത് കേട്ടു. ആ ഉമ്മു യഅഖൂബ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചവരെ ഞാൻ എന്തിനു ശപിക്കാതിരിക്കണം? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ആ സമയത്ത് അവര് പറയുകയാണ് ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ടല്ലേ, അത് മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ ഊതിക്കൊടുക്കുന്ന ആയത്ത് ഇതാണ് വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു എന്ന ആയത്ത് കേട്ടിട്ടില്ലേ നിങ്ങൾ എങ്കിൽ, ഈ ശപിച്ചിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ, പുരികം പ്ലക്ക് ചെയ്യുന്ന ആളുകൾ, പല്ല് രാഗി മിനിക്കുന്ന ആളുകൾ, അതേപോലെ പച്ച കുത്തുന്ന ആളുകൾ, കുത്താൻ ആവശ്യപ്പെടുന്ന ആളുകൾ, ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തീർത്തു പറഞ്ഞു.
അവർക്ക് ബോധ്യപ്പെട്ടു എന്നാൽ ബോധ്യപ്പെട്ടുകൊണ്ട് അവർ മടങ്ങിപ്പോകുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. സുഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒരുമിച്ച് ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തന്നിഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപൂർവമായ ഹദീസുകളിൽ കാണാൻ കഴിയും നിങ്ങൾ ഇന്നത് ചെയ്തു നോക്കൂ. അതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ എന്ന് പറഞ്ഞു. ആ ഈന്തപ്പന പഴിക്കാൻ വേണ്ടിയിട്ട് അറബികൾക്കിടയിൽ അവർ പരസ്പരം ഈ ആ ഒരു പനകളെ വിത്തുകളെ ചേർക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാതിരുന്നൂടെ എന്നൊരു അഭിപ്രായം വ്യക്തിപരമായിട്ട് പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞു, ആളുകൾ എന്ത് ചെയ്തു, ഇത് പ്രവാചകൻ പറഞ്ഞതല്ലേ എന്ന് കരുതി ആ ഒരു വർഷം ആ ഒരു വിളവെടുപ്പ് കാലത്ത് അവർ പരാഗണം നടത്തിയില്ല. അതുകൊണ്ട് എന്തുണ്ടായി, വിളവെടുപ്പിൽ വലിയ കുറവുണ്ടായി, വിളവെടുപ്പിൽ കുറവുണ്ടായി. അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ല പ്രവാചകരെ നിങ്ങളല്ല ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് വഹീവായിട്ട് വന്നതൊന്നല്ല, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ അവിടുന്ന് ദീനി വിഷയത്തിൽ പറഞ്ഞു കൊടുത്തത് മുഴുവൻ, പഠിപ്പിച്ചു കൊടുത്തത് മുഴുവൻ നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എങ്കിലും അത് സ്വീകരിച്ചേ പറ്റൂന്നാൽ. നമുക്കറിയാലോ ഈച്ചയുടെ വിഷയം, ഈച്ച ഒരു ഒരു വല്ലൊരു പാനീയത്തിൽ വീണാൽ അതിനെ മുക്കിയിട്ട് ഒന്നുകൂടി മുക്കിയിട്ട് എടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ ആളുകൾ ആ ഹദീസിനെ എടുത്ത് തെരുവിൽ പിച്ചി ചീന്തി, കണ്ടില്ലേ മുസ്ലിങ്ങളുടെ അവസ്ഥ, കണ്ടില്ലേ ഒരു ഈച്ച വീണാൽ അതിനൊന്നുകൂടി മുക്കണം താത്രേ, അവരുടെ കിതാബിലുള്ളത് അവരുടെ നേതാവ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി, ഹദീസുകളെ കളിയാക്കി പരിഹസിച്ചു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒന്നില്ലേ ഒരു ഈച്ചയുടെ ഒരു ചിറകിൽ വിഷാംശമുണ്ടെങ്കിൽ അതിൻ്റെ മറ്റു ചിറകിൽ ആ വിഷാംശത്തെ ഇല്ലാതാക്കുന്ന അതിൻ്റെ ഘടകം അതിൻ്റെ മറ്റൊരു ചിറകിലുണ്ട് എന്ന് ശാസ്ത്രം പറഞ്ഞപ്പോ ഇന്ന് ആ ഹദീസുകളെ വെച്ച് ആരും കളിയാക്കുന്നില്ല, ആ ഹദീസുകളെ വെച്ച് ആരും കളിയാക്കുന്നില്ല. ഒരു 400 വർഷം മുമ്പ് തന്റെ ബുദ്ധി കൊണ്ട് ശാസ്ത്രം വികാസം പ്രാപിക്കാത്ത സമയത്ത് ഈ ഹദീസുകളെ തള്ളിയ ആളുകളുണ്ട്, ഇന്നത് സത്യമായി പുലരുന്നു. ഭ്രൂണശാസ്ത്രത്തെ എടുത്ത് പരിശോധിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി പറഞ്ഞു, അലക്ക് എന്ന പ്രയോഗം പറഞ്ഞു. അലക്ക് എന്ന് പറഞ്ഞാല് ചവച്ച് തുപ്പിയ ഇറച്ചി കഷ്ണം എന്നാണ്, ചവച്ചു തുപ്പിയ ഇറച്ചി കഷ്ണം, അല്ലെങ്കിൽ അട്ട എന്നൊക്കെ അർത്ഥം പറയാം. ഒരു ഭ്രൂണത്തെ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ടെലസ്കോപ്പും സ്കാനിങ്ങിന്റെ സംവിധാനങ്ങളൊക്കെ വന്ന് ഒരു ഭ്രൂണത്തിന്റെ രൂപം കണ്ടപ്പോൾ അതിൽ പല്ലുകളുടെ പാടുകൾക്ക് സമാനമായ പാടുകളെ പോലെയുണ്ട് എന്നാണ് കടിച്ചു ചവച്ച ഇറച്ചി കഷ്ണം എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിലെ സൂക്ഷ്മതയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അപ്പൊ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിനപ്പുറത്ത് ഹദീസുകളിൽ നമുക്ക് സുഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയും. 40-42 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ മലക്ക് വരും. ബുദ്ധി കൊണ്ടെന്ന് ആലോചിച്ച് നോക്കി, മലക്ക് ഗർഭപാത്രത്തിൽ വരെ ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ആ മലക്കാണ് തീരുമാനിക്കുക. അവന്റെ റിസ്ക്കിനെ കുറിച്ച് അപ്പോഴാണ് തീരുമാനിക്കപ്പെടുക. ശാസ്ത്രലോകം കളിയാക്കി, ആ എക്സ് വൈ ക്രോമസോമുകൾ തമ്മിൽ സിദ്ധാന്തമായി മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടും. കണ്ടില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 40-ാമത്തെ ദിവസം ഒരു ഉമ്മയുടെ വയറ്റിലേക്ക് ഒരു മലക്ക് വരുമത്രേ. കളിയാക്കി. ആധുനിക ശാസ്ത്രം പറയുന്നത് 40-ാമത്തെ അല്ലെങ്കിൽ ഹദീഫുകളിൽ വന്ന കൃത്യമായ പ്രയോഗത്തിൽ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു മാറ്റം നടക്കുന്നു. അവിടെ വെച്ചാണ് ഒരു കുട്ടിയുടെ ജെൻഡർ രൂപപ്പെടുന്നത്. അവൻ ആണാണോ അവളാണോ പെണ്ണാണോ എന്ന് അവിടെ വെച്ചാണ് കൃത്യമായി ആ ഒരു ശാരീരിക മാറ്റമുണ്ടാകുന്നത് എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹദീഫുകളിൽ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നില്ല, യാതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. മസീഹുദ്ദജ്ജാലോ, അതിപ്പോ എങ്ങനെ ഉണ്ടാവുക, ആ കാലഘട്ടത്തിൽ പറയൽ തുടങ്ങി, എന്നിട്ട് ഇന്നിപ്പോ നമ്മളിങ്ങനെ നമസ്കാരത്തില് മസീഹുദ്ദജ്ജാലിൽ നിന്ന് രക്ഷ നേടണം എന്ന് പറയാ. കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് പറഞ്ഞ ആളുകൾ മരിച്ചുപോയി, എന്താ അർത്ഥം അതിനുള്ളത്? അതൊന്നുമില്ല, ഏതോ ദ്വീപിൽ ജീവിച്ചിരിക്കുന്നുണ്ടത്രേ. മസീഹുദ്ദജ്ജാലിനെ കണ്ട ഒരു സ്വഹാബി ഉണ്ടത്രേ. ഇന്ന് കളിയാക്കപ്പെടുന്നു, നാളെ മസീഹുദ്ദജ്ജാൽ വരുന്ന അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഹദീഫ് സുഹീഹായി വന്നാൽ അതിൽ പിന്നെ അത് ബുദ്ധി
പഠിക്ക് നിരക്കുണ്ടോ? അത് അതൊരു ശരിയല്ലല്ലോ, അത് അതങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ എന്നൊരു വിശ്വാസി പറയാൻ പാടില്ലെന്നാണ്. എന്നാലോ ദുർബലമായ ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളുകളുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പോലും വലിയ വിള്ളലുകൾക്ക് കാരണമായ തരത്തിൽ ചില ഹദീസുകൾ കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. ഇതല്ലാത്ത വിധത്തിൽ സമൂഹത്തിൽ തന്നെ വ്യത്യസ്ത രൂപത്തിൽ ഹദീസുകൾ ദുർബലമായതുണ്ട്. ദുർബലമായത് എന്ന് മനസ്സിലാക്കിയതിനെ മാറ്റിവെച്ച് സുഹീഹായത് ജീവിതത്തിലേക്ക് പകർത്താൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കണമെന്നാണ്. എത്രത്തോളം അറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദേഷ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എണീറ്റ് നിൽക്കുകയാണെങ്കിൽ ദേഷ്യം വന്ന ആള് ഇരിക്കണം. ഒരാൾക്ക് ഇരുന്നോടത്തു നിന്നാണ് ദേഷ്യം വന്നത് എങ്കിൽ അയാളൊന്ന് കിടക്കണം. നമ്മൾ സാധാരണ എന്താ, ഇരിക്കുമ്പോഴാ ദേഷ്യം വന്നേച്ചാൽ ആ കസര മാറ്റിയിട്ട് ചാടി എണീക്കും. നിൽക്കുമ്പോഴാ ദേഷ്യം വന്നേച്ചാലും മാറ്റിയിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരിക്കണം, ഇരിക്കുകയാണെങ്കിൽ കിടക്കണം. അതിൽ പോലും എന്തുണ്ട് എന്നാണ്, ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടായ ആ ഒരു ഹോർമോണിക് ആയിട്ടുള്ള ആ ഒരു ഉന്മേഷത്തെ ഊർജത്തെ നിൽക്കുന്നവൻ ഇരുന്നു കഴിഞ്ഞാൽ അവന്റെ ദേഷ്യം കുറയാൻ അത് കാരണമാവും. ഇരിക്കുന്നവൻ കിടന്നാൽ ആ ഹോർമോണിക് ആയിട്ടുണ്ടായ ഉയർച്ച താഴ്ന്നു പോകുമെന്ന് ഇന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് സുന്നത്തുകളുടെ ഒരു പ്രാധാന്യം. ആലോചിച്ചു, നമ്മളൊക്കെ സുന്നത്തിന് എന്തു പ്രാധാന്യ, ഇത്ര ആലോചിച്ചാൽ മതി. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മിൽ പലർക്കും പറയാനുണ്ടാവുക, എടുത്ത പുണ്യമുള്ളതും എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാത്തതും, എടുത്താ കിട്ടി, എടുത്തില്ലെങ്കിൽ പോയി. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ സുന്നത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് എവിടുന്ന് കിട്ടിയ സുന്നത്തിന്റെ വിവക്ഷയാണ്. ഒരു സുന്നത്തിനെ കുറിച്ചൊരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടുന്ന, ഞാൻ എൻ്റെ സ്വന്തത്തെക്കാളും എൻ്റെ ഉമ്മയെക്കാളും മക്കളെക്കാളും ഈ ലോകത്തെ എന്തിനേക്കാളുമേറെ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്, കൽപ്പിച്ചതാണ്, ജീവിച്ചു കാണിച്ചു തന്നതാണ്, മൗനാനുവാദം തന്നതാണ്, എന്നെ കൊണ്ട് സാധ്യമാകുന്നത്ര എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തണം എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വല്ല എണീറ്റ് പോവുക മനസ്സിലല്ലോ, സുന്നത്തൊന്നും എടുത്തിട്ടില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാ അല്ല അല്ല. പരലോകത്തെത്തി നമ്മുടെ നന്മകളെ എണ്ണിക്കണക്കാക്കുമ്പോ നമ്മുടെ ഈ സുന്നത്തുകളെ കൂടി വെച്ച് ആണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നതെങ്കിൽ ആലോചിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി സുന്നത്തിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. പരമാവധി ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടുന്ന ഒന്ന്. മഹാനായ സ്വഹാബാക്കൾ സുന്നത്തിനോട് കാണിച്ചിരുന്നൊരു താല്പര്യം, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം, നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും മദീനയിൽ ഉമയ്യത്ത് ബിൻ സയ്ദിന്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ഒരു അൻസ്വാരിയായ അയൽവാസി ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പദ്ധതി ഇട്ടു, ഇന്ന് ഞാൻ ജോലിക്ക് പോകും. ഞാൻ ജോലിക്ക് പോകുമ്പോ ഉമയ്യത്ത് ബിൻ സയ്ദിന്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ആ അൻസ്വാരിയായ ഫ്രണ്ട്, ആ കൂട്ടുകാരൻ, അവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് പോകും. ഞാൻ ജോലിക്ക് പോകുമ്പോ ആ മനുഷ്യൻ പ്രവാചക സദസ്സിലേക്ക് പോകും. ഞാൻ ജോലി കഴിഞ്ഞ് ആ മനുഷ്യന്റെ അടുത്ത് വരും, ഇന്ന് എന്താ പ്രവാചകൻ പറഞ്ഞു തന്നേ, ഇന്നെന്താ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ആ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കും. പിറ്റേ ദിവസം പ്രവാചക സദസ്സിലേക്ക് ആര് പോകും? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകും. എന്നിട്ട് അവിടെ നിന്ന് പഠിക്കും. ആ പഠിച്ചു തന്റെ കൂട്ടുകാരൻ അന്ന് വൈകുന്നേരം പറഞ്ഞു കൊടുക്കും. സുന്നത്തിനോട് കാണിച്ചിരുന്ന ഒരു താല്പര്യമെന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വാതിൽ മുട്ടുന്നുണ്ട്. പിന്നീട് ഒരു സ്വഹാബി വന്നിട്ട് വാതിൽ മുട്ടും, ഖലീഫയായിരിക്കെ വാതിൽ മുട്ടും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കും. ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് തിരക്കിലായിരുന്നു, ആ സ്വഹാബി മടങ്ങിപ്പോകും. പിന്നീട് വന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ല, ഇന്ന ഇന്ന ആളുടെ ശബ്ദമല്ലേ കേട്ടത്, അയാൾ മടങ്ങിപ്പോയോ? അയാൾ മടങ്ങിപ്പോയി എന്നറിഞ്ഞു, അയാളെ തെരഞ്ഞുപോയി. ആ സ്വഹാബിയെ കണ്ടിട്ട് ചോദിച്ചു, അല്ല ഇങ്ങനെ എന്റെ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് ഇന്നെ മടങ്ങിപ്പോയി? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, വാതിൽ മുട്ടിയിട്ടില്ലെങ്കിൽ വാതിലിൽ ചെന്ന് വിളിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോണം എന്ന് എൻ്റെ ഹബീബിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ പറഞ്ഞത് സത്യമാണോ? നിനക്കാരെയെങ്കിലും സാക്ഷിയായി കൊണ്ടുവരാൻ പറ്റുമോ? ആ സ്വഹാബി സാക്ഷിയായി കൊണ്ടുവന്ന, അതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പൊ പറഞ്ഞെന്തറിയോ, ഉമർ അന്ന് കച്ചവടത്തിന് പോയത് കൊണ്ട് അത് കേട്ടില്ല.
ഉമർ അന്ന് കച്ചവടത്തിന് പോയതുകൊണ്ട് ആ ഹദീസ് ഉമറിന് കിട്ടിയില്ലല്ലോ എന്ന്. ഇനി നമ്മൾ സുന്നത്തുമായിട്ട് നമ്മുടെ ബന്ധം അത് പഠിക്കാനുള്ള താല്പര്യം പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ നമ്മൾ നിർബന്ധങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ സുന്നത്തുകൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നിടത്ത് നമ്മുടെ താല്പര്യം എത്രയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം. മക്കയിലെ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലാണ് ഉണ്ടാവുക. ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു, ഈ മുലകുടി ബന്ധവുമായി ബന്ധപ്പെട്ടൊരു സംശയം വന്നപ്പോ ആ സ്വഹാബി മക്കയിൽ നിന്ന് മാസങ്ങളോളം അല്ലെങ്കിൽ അത്രയും ദിവസങ്ങൾ നടന്ന് മദീനയിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിച്ചു തിരിച്ചു വരുന്നുണ്ട്. എത്ര ദിവസങ്ങളാ ഒരു സംശയത്തിന് വേണ്ടി ചെലവഴിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സംശയം വന്നാൽ ചിലപ്പോ ആരോടെങ്കിലൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കും. ആ ചോദിച്ചത് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല. പലിശന്റെ വിഷയത്തിന് പോലും അലോചോക്കു, പലിശ എത്ര ഗൗരവത്തോടുകൂടി പറഞ്ഞ വിഷയ. പലിശന്റെ വിഷയത്തില് പലരും പറയാറുള്ളൊരു ന്യായം എന്തറിയോ, ഞാൻ എന്റെ അള്ളാഹനോട് പറഞ്ഞോളാം, ഞാൻ കുടുങ്ങിയിട്ടല്ലേ, അത് അള്ളാഹനോട് ഞാൻ പരലോകത്തുനിന്ന് പറഞ്ഞ് സോൾവ് ചെയ്തോളാം. പലിശന്റെ വിഷയത്തിലെ ഏറ്റവും ചെറുതിന്റെ ഗൗരവം നമ്മൾ കേട്ടിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, അത്രയേറെ എഴുത്തുകാരനെയും മുക്കിലകുവ കാത്തിപകുവ ഷാഹിദൈ അതിന് സാക്ഷി നിൽക്കുന്നവരും കാലഹും സവ എല്ലാവരും തുല്യരാണ്. അതികഠിനമായ ശിക്ഷയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖി ലോകത്തെ ചില കാഴ്ചകൾ കണ്ടപ്പോ ബർസഖി ലോകത്തൊരു രക്തപ്പുഴയുണ്ടത്രേ, ഒരു രക്തപ്പുഴ. ആ രക്തപ്പുഴയിൽ ഒരാൾ നീന്തി കരക്ക് കയറാൻ ശ്രമിക്കുമ്പോ കരയിലുള്ള ഒരാൾ കല്ലെടുത്തിട്ട് ആ മനുഷ്യന്റെ വായിലേക്ക് എറിയും. ആ മനുഷ്യൻ പിറകോട്ട് പോകും. വീണ്ടും മറുകര പറ്റാൻ വേണ്ടി ആ മനുഷ്യൻ നീന്തി വരുമ്പോ ആ കരയിലുള്ള മനുഷ്യൻ മറ്റൊരു കല്ലെടുത്തത് വീണ്ടും അയാളുടെ വായിലേക്ക് എറിഞ്ഞ് ആ മനുഷ്യനെ പിറകോട്ടാക്കും. ഈ കാഴ്ച കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു വിഷമം തോന്നി. ചോദിച്ചു പറഞ്ഞു, അത് പലിശയുമായി ബന്ധപ്പെട്ടയാളാണ്. നമ്മുടെ സമൂഹത്തിൽ ആ പലിശയെ എത്ര നിസാരമായിട്ടാണ് നമ്മൾ കണ്ടിട്ട്. വേറെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നില്ല, പലിശന്റെ വിഷയം മാത്രം സൂചിപ്പിക്കണുള്ളൂ. ഈ സംസാരം കേൾക്കുന്നവരിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മുടെ ചുറ്റുഭാഗത്തേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ പരിചയത്തിലേക്കും നമ്മുടെ പള്ളിയിൽ വരുന്നവരെ പറ്റി ആലോചിച്ച് നോക്കൂ. ലോൺ എടുക്കാത്ത ആരാളല്ലേ, ലോൺ എടുക്കാത്ത ആരാളല്ലേ. അതിപ്പോ എന്താ പറയാ, ലോൺ എടുക്കാതെപ്പോ വീടുണ്ടാവുമോ, ലോൺ എടുക്കാതെപ്പോ അത് നടക്കുവോ? അത് മോനെ സ്കൂളിൽ കയറാൻ വേണ്ടിയിട്ടല്ലേ, ജോലിക്ക് വേണ്ടിയിട്ടല്ലേ. അതിപ്പോ ഒരു ബിസിനസ് തുടങ്ങാനല്ല, ബിസിനസ്സിന് ഞാൻ സക്കാത്ത് കൊടുത്തോളാ, ഞാൻ സ്വതക്ക കൊടുത്തോളാ, ഞാൻ എത്ര കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ അള്ളാഹ്ക്ക് മനസ്സിലാവുന്നതാണ്. എന്ത് മനസ്സിലാവുന്നു, പലിശന്റെ കണക്ക് അള്ളാഹ്ക്ക് മനസ്സിലാവുന്നു. ഇതൊക്കെ നേർക്കുനേരിടപെടലാണ്. ഇതല്ലാതെ നമ്മൾ അറിയാതെ കടന്നു വരുന്ന പലിശകൾ പലരും ഇ എം ഐ ആയിട്ട് സാധനം എടുക്കുക, ഡയറക്റ്റ് പലിശ വരുന്ന വിഷയമാണ്. അത് ഇ എം ഐ അല്ലേ, അടവ് തെറ്റിച്ചില്ലല്ലോ, തെറ്റിച്ചാലല്ലേ പലിശയാവൂ. അങ്ങനെ ഒരു കണ്ടീഷൻ ഒന്നും ഇസ്ലാമിലില്ല. എന്നിട്ട് അതിന്റെ ന്യായവും പറഞ്ഞ് പലിശക്കാരായി നമ്മൾ ഇങ്ങനെ നടക്കുക, അഞ്ചു നേരം തെക്ബീർ കെട്ടി സുജൂദ് ചെയ്യുമ്പോഴും മുതുകിൽ പലിശയുടെ ഭാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ത് സുന്നത്താണ് നമ്മളിലുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം പേജുകളിലല്ല, പോക്കറ്റിലെ ഫോണുകളിലല്ല ഉണ്ടാവേണ്ടത്, പുസ്തകങ്ങളിലല്ല, ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ പ്രിയപ്പെട്ടവരെ കഴിയണം. നമുക്ക് കാണാൻ കഴിയില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിനെ പാഠമാക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ 10 കൊല്ലം ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തു, സേവകനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായി. 10 വർഷം എന്റെ കൂടെ പ്രവാചകന്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടും ഉഫിൻ എന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. 10 വർഷം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സേവകനായി ഉണ്ടായിട്ടും എന്നോട് ഉഫിൻ എന്ന് പറഞ്ഞില്ല. 10 വയസ്സാകുമ്പോഴേക്കും മക്കളെ എത്ര തവണ നമ്മൾ ശപിച്ചിട്ടുണ്ടാവും, ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, എന്നും നന്നാവില്ലടാന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക. 10 വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടിനെ എന്താ പറയാൻ ബാക്കി ഉണ്ടാവുക? 3 വയസ്സായ കുട്ടി നമ്മൾ പറയാറില്ലേ,
ആലോചിച്ചു. എന്നിട്ട് ചേർത്ത് പറയുന്ന ഒരു വാക്കം തരുമോ, വലാ ലിമ സനഅത വലാ അല്ല സനഅത, അല്ല നസ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അല്ല എന്തിനപ്പ ഇങ്ങനെ ചെയ്തത് എന്നുപോലും എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ഒരു അനുഭവം പറയുന്നുണ്ട് അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിനെ എന്തോ ഒരു വസ്തു വാങ്ങാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. പോകുമ്പോ കൂട്ടാക്കിയില്ല, കുട്ടികൾ പറയില്ലേ ഞാൻ പോകൂല എന്ന് പറഞ്ഞതുപോലെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണേ, അത് അള്ളാഹുന്റെ ദൂതരാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സംഭവിച്ചു. കുട്ടിയാണ് ആ പോകുന്ന വഴിയിൽ വേറെ ചില കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നുപോയി. ചെറിയ കുട്ടിയാ, അവിടെ നിന്നുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സമയം കാത്തിരുന്നു, അനസിനെ കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് പോയ വഴിയെ നടന്നു പോയി റളിയല്ലാഹു അൻഹു. അവിടെ ചെന്നപ്പോൾ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മക്കളെ ഇങ്ങനെ ഒരു അങ്ങാടിക്ക് ലേശം ഒരു സാധനം വാങ്ങാൻ പറഞ്ഞേച്ചിട്ട് വല്ല ടർഫിലും പോയി അല്ലെങ്കിൽ വല്ല അങ്ങാടിയിലും വല്ല കളി കണ്ട് നിൽക്കണ കണ്ടാൽ നമ്മൾ തെരഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്ന് ആ കുട്ടികൾ അവിടുന്ന് കണ്ടാൽ എന്തേക്കാരവസ്ഥ. അവിടുന്ന് തല്ലിയിട്ടില്ലെങ്കിലും വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാന്നുള്ളൊരു വാക്കെങ്കിലും ചിലപ്പോൾ പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തറിയോ, ബാക്കിലൂടെ പോയിട്ട് വിളിച്ചു, യാ ഉനൈസ്, അനസിനെ ഉനൈസാക്കി. കൊച്ചു അനസേൻ, വല്ലാത്തൊരു സ്നേഹം, വാപ്പാന്റെ പൊന്നേര കുട്ടി എന്ന് പറയാൻ കഴിയൂല. ടർഫിൽ കളി കണ്ട് നിൽക്ക, പഞ്ചാര വാങ്ങാൻ പറഞ്ഞേച്ചോനെ പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതവും പ്രവാചക സുന്നത്തും, ഞാൻ അടക്ക പറയണേ എത്ര വൈരുദ്ധ്യമുണ്ട്, സുന്നത്തെവിടെ നമ്മളെവിടെ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ വറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമായിട്ട് സേവകരായിട്ടുള്ള ആളുകളെ ഇന്നെ വരെ തല്ലിയിട്ടില്ല, അടിച്ചിട്ടില്ല. ലഹു വലാ ഇംബാഅത്തൻ വലാ വറബ ബി യദിഹി ശൈഅൻ, തന്റെ ഭാര്യമാരിൽ ആരെയും കൈവച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലിയിട്ടില്ല. ചില പറച്ചാക്കാമാർ പറയലേ, ഈ വന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ കയ്യിന്റെ ചൂട് അറിഞ്ഞതാ, ഇനി അറിയാൻ നിൽക്കണ്ട, ഭാര്യമാരെ തല്ലിയിട്ട് ന്യായം പറയണതാ. ഖാദിമ സേവകരെ തല്ലിയിട്ട് നമ്മളെ കൈകൊണ്ട് ആർക്കൊക്കെ അടി കിട്ടിയാണ്, ആരൊക്കെ വേദനിച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ആലോചിക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എവിടെ, നമ്മളെവിടെ എന്ന് ചിന്തിക്കേണ്ടുന്ന സമയമാണ്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ആബൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാമൻ ഖത്തു, ഭക്ഷണത്തിലെ ഭക്ഷണത്തിനെ ഒരിക്കലും കുറ്റം പറയാറില്ലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാറുണ്ടോ എന്ന് ആലോചിച്ചാൽ, ഉപ്പ് കുറഞ്ഞു അല്ലേ, അറിയാതൊരു മുടി കിട്ടി അല്ലേ, ഇനി ലേശൊന്ന് ചൂട് കുറഞ്ഞു, ചായക്ക് ചൂട് കുറഞ്ഞു, പൊടി കുറഞ്ഞു അല്ലേ, ചായന്റെ എന്തോ മധുരം കൂടിപ്പോയി, ഇതിനൊക്കെ നമ്മൾ പറയാത്ത വല്ലതുണ്ടോ? മക്കൾ വല്ലതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി, ചിലപ്പോൾ ഒരു പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോ ഉണ്ടാക്കി പഠിക്കല, ലേശം കരിഞ്ഞു, വാപ്പ പാത്രറൊറ്റ നീക്കല. ആലോചിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. ഇത് മാത്രം മതി സുന്നത്തിന്റെ വിഷയത്തിൽ ഞാനെവിടെ, എന്റെ ദീൻ എവിടെ എന്ന് പരിശോധിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ സ്വഹാബാക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുമ്പോ, നമ്മൾ കേട്ട ചരിത്രമാണ്, ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരിക, ഒരു മൃതദേഹം കൊണ്ടുവരികയാണ്, യഹൂദിയുടേതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോ വേഗം എഴുന്നേറ്റുന്നു. സ്വഹാബാക്കൾ പറഞ്ഞു, സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹ ജനാസത്തു യഹൂദി, പ്രവാചകരത് യഹൂദിയുടെ ജനാസയല്ലേ, യഹൂദിയുടെ ഒരു ജനാസയല്ലേ, ആരാ യഹൂദി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ച ജൂതപ്പെണ്ണുള്ള മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വരുത്തി ഒരു പാറക്കല്ല് തലയിലേക്കിടാൻ ശ്രമിച്ച യഹൂദികൾ, അവിടെ മലായിക്കത്തുകൾ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കുന്നുണ്ട്. ഈ യഹൂദിയുടെ ഇത്തരത്തിൽ യഹൂദ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് പഠിപ്പിച്ച പാഠം. ഇവിടെ നമുക്ക് മുസ്ലിം അല്ലാത്ത മറ്റൊരാളെ കാണുമ്പോ എന്തൊക്കെയോ എവിടേക്കോ ഇപ്പൊ കുറച്ചൊരു വർഗീയത നമ്മളെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട സമയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ജൂതരുണ്ട്, ഇതര ആളുകളുണ്ട്, അവരോട് സഹവർത്തിത്വത്തിലൂടെ ജീവിച്ചത് നമുക്ക് മാതൃകയാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ മുമ്പ് അവിടുത്തെ പടയങ്കി പണയം വെക്കണ ഒരു രംഗം വരുന്നുണ്ട്. എന്തിനാ പടയം പണയം വെക്കണെന്നറിയോ,
പടയെങ്കിൽ പണയം വെച്ചു പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ബാങ്കിലെ പണയത്തെ വെച്ച് താരതമ്യം ചെയ്യരുത്. അതൊരു ആളെടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് ഭക്ഷണത്തിനുള്ള ഒരു വക, ഒരു കേവലം ഒരു മുദ്ദ ഗോതമ്പിന് വേണ്ടി ജൂതന്റെ വീട്ടിൽ പടയെങ്കിൽ കൊണ്ടുപോയി വെക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇവിടെയുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഇവിടെയുണ്ട്, ധനാഢ്യരായ സഹാബാക്കളുണ്ട്. അവരുടെ അടുത്തല്ലല്ലോ കൊണ്ടുപോയി വെച്ചത്, അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ പടയെങ്കിൽ പണയം വെച്ചു. എന്തിന്? ഭക്ഷണം കഴിക്കാൻ, ചോറ് ഭക്ഷണം, ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ. ആരാ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചേർത്തു നിർത്തണം. നമുക്കിങ്ങനെ തോന്നാ, ഞാനാണ് സലഫികളാണ്, മുജാഹിദാണ് ഏറ്റവും നല്ല രൂപത്തിൽ പോണത്, ഞങ്ങൾ എന്തായാലും സ്വർഗത്തിലായിരിക്കും, അത് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയാം. നമ്മുടെ വിശ്വാസം അതന്നെ. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചുരുക്ക് കടന്നു വരില്ല എന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത്? നമ്മുടെ ജീവിതത്തിൽ തിന്മ കലരില്ല എന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത്? സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ പോലെ നമ്മൾ ഇരിക്കരുതേ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനകളിലൂടെ കർമ്മങ്ങളിലൂടെ ജീവിതത്തിൽ മുന്നേറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അന്ന സഅദ് ബിനു ഹിഷാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ അൻബിഈനി അൻ ഖൽഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ഒന്ന് പറഞ്ഞുതരോ, അവിടുത്തെ സ്വഭാവത്തെ പറ്റി പറഞ്ഞുതരോ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, ഖുർആൻ ഓതാറില്ലേ എങ്കിൽ പ്രവാചകന്റെ സ്വഭാവം എന്ന് പറഞ്ഞത് ഖുലഖുഹു ഖുർആൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന സ്വഭാവ മഹിമയാണിത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര കാരുണ്യവാനായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവ്വത്തുമായി കടന്നു വരുന്നു. തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബക്കാരെ സഫാ കുന്നിന്റെ പിറകിൽ, സഫാ കുന്നിന്റെ തായ്വരയിൽ ഒരുമിച്ചു കൂട്ടി അവിടുന്ന് ചോദിച്ചില്ലേ, ഈ സഫക്ക് പിറകിൽ ഒരു സംഘം നിങ്ങൾ അക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? അൽ അമീന വിളിച്ചത് അന്ന് അൽ അമീൻ വിളിച്ചാൽ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു, വരാൻ കഴിയാത്ത ആളുകൾ പ്രതിനിധികളെ പറഞ്ഞയച്ചു. നാൻ അൽ അമീൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവരൊറ്റ സ്വരത്തിൽ പറഞ്ഞു, അൽ അമീൻ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും. സഫാ കുന്ന് എന്ന് പറഞ്ഞ വലിയൊരു കുന്നൊന്നുമല്ല, സഫാ കുന്നിന്റെ പിറകിലേക്കൊരു സൈന്യം വരാൻ ഇന്നും മക്കയിൽ പോയ ആളുകൾക്കറിയാ, മക്കയുടെ ചുറ്റും മലകളും കുന്നുകളുമാ. ആ കാലഘട്ടങ്ങളിൽ ഇതിലേറെ ഉണ്ടാവും. അപ്പൊ സഫാ കുന്നിന്റെ പിറകിലേക്കൊരു സൈന്യം വരണമെങ്കിൽ അവരൊരുപാട് കുന്നുകൾ താണ്ടേണ്ടി വരും, അതെങ്ങനെയായിരുന്നാൽ അവിടുത്തെ ആളുകളുടെ കണ്ണിൽപ്പെടും. എന്നിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, സഫാ കുന്നിന്റെ പിറകിൽ ഒരു സൈന്യമുണ്ട് എന്ന് പറഞ്ഞ വിശ്വസിക്കോ? അവർ പറഞ്ഞ മറുപടി എന്താണ്? അല്ലമീൻ, താങ്കളെ പറഞ്ഞതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞ ആളുകൾക്കിടയിലേക്കാണ് എങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന ഒരു റബ്ബുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ല പഠിപ്പിച്ചു കൊടുത്തപ്പോ തബ്ബലക യാ മുഹമ്മദ് ഒരു വാക്ക് കേട്ടു, നാൻ നിനക്കു നാശം മുഹമ്മദേ. ഇത് പറയാനാണോ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ് കുടുംബക്കാർക്കിടയിൽ നിന്ന് തന്നെ ആദ്യത്തെ വിഷത്തിന്റെ മുള്ളു തറക്കുന്നു. പിന്നീട് അങ്ങോട്ട് അവിടുത്തെ ജീവിതം പ്രയാസമംഗിലമായ ജീവിതം, സുജൂതി കിടക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടിടും. ഇത് തള്ളി നീക്കുന്നത് ആരെന്നറിയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊച്ചുകുട്ടിയാ. വാപ്പ സുജൂതി ചെയ്യുമ്പോ, ഉപ്പച്ചി സുജൂതി ചെയ്യുമ്പോ ആ ഒരു മുതുകിനോളം വരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ അതിങ്ങനെ തള്ളി നീക്കാൻ ശ്രമിക്കും, കഴിയൂല. ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന വഴിയിൽ മുള്ളും കല്ലും അതുപോലെ വൃത്തികേടുകൾ കൊണ്ടുവന്നിടുക, ഉപദ്രവിക്കുക, പല നിലക്കും പ്രയാസപ്പെടുത്തുക, തന്റെ കൂടെ വിശ്വസിച്ചു വന്നവരെ കൊല്ലാക്കൊല നടത്തുക. സുമയ്യ റളിയല്ലാഹു അൻഹ അവിടെ അടിവയറ്റിലൂടെ മർമ്മ ഭാഗത്തു കൂടെ ചുട്ടുപഴുപ്പിച്ച കമ്പി കുത്തിക്കയറ്റി എന്നാ പറഞ്ഞ് തൗഹീദിന് വേണ്ടിയിട്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടിയിട്ടാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ? ചുട്ടുപൊള്ളുന്ന മണലിൽ, നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഇങ്ങനെ വന്നപ്പോ ഒരു രണ്ടരക്ക് മൂന്നരക്കൊക്കെ നമ്മൾ വന്നപ്പോ കാറുണ്ട്, എ സി ഉണ്ട്, മുന്നിൽ ആ ഗ്ലാസ്സിലൂടെ വരുന്ന ചൂട് നമുക്ക് സഹിക്കാൻ വയ്യ.
ഇവിടെ നമ്മൾ ഇപ്പൊ തണുപ്പായി. ഇവിടെ ഫസ്റ്റ് ആദ്യം വന്നിരുന്നപ്പോ വിയർപ്പ് കണങ്ങളുണ്ട്, നമുക്ക് സഹിക്കാൻ കഴിയണില്ല. മക്കയിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തി കിടത്തി കല്ലുകയറ്റി വെച്ച് ആ ബിലാലിബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ കുട്ടികളെ വിളിപ്പിച്ച് വലിപ്പിച്ചു. അവിടെ പറഞ്ഞു, ഉമയ്യ ബിലാലെ പറയൂ, ലാത്ത എന്ന് പറയൂ, മനാത്ത എന്ന് പറയൂ, വിശ്വസിക്കുന്നെന്ന് പറയണ്ട, ലാത്ത എന്ന രണ്ടക്ഷരം പറഞ്ഞാൽ മതി. പറഞ്ഞില്ല, അഹദ് എന്ന വാക്ക് മാത്രം പറഞ്ഞു. എന്തിനു വേണ്ടിട്ടാ? ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി. ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണ് നാം സഹിച്ചത്. ഇന്നിവിടെ തൗഹീദ് നമ്മൾ പറയുമ്പോ ഇസ്ലാമിക സദസ്സ് നമ്മൾ റോഡിന്റെ സൈഡിൽ ആ തയ്യാറാക്കി, നമുക്ക് ഉറപ്പാരും നമ്മ തടയാൻ വരൂല. ഒരു മുട്ട കൊണ്ടും ആരും എറിയൂല, കല്ലെടുത്തെറിയൂല, ഇത് അലങ്കോലമാക്കാൻ ആരും വരൂല. 100-ൽ 101% ഉറപ്പാ. എന്നാൽ നമ്മുടെ കേരള സാഹചര്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി പോരാടിയവരുണ്ട്, തലനിരച്ച കാരണവർ ഇവിടെ ഇരിക്കുന്നു. അവർക്കറിയാമായിരിക്കാം ഒരു പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകളും യാതനകളും അവർക്കറിയാമായിരിക്കും. മഹാനായ ഉമർ മൗലവി ഓർമ്മകളുടെ തീരത്ത് പ്രിയപ്പെട്ട മുജാഹിദുകളെ, മരിക്കണിന്റെ മുമ്പ് ഒരുവട്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണം, മക്കൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓർമ്മകളുടെ തീരത്തുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, അതിലൊരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം പറഞ്ഞ് തുടങ്ങുമ്പോൾ അനുഭവം, ഒരു മീലാദിന്റെ സദസ്സിൽ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്തിന്റെ ഒരു അതിർത്തി പ്രദേശത്ത് ഒരു മീലാദിന്റെ സദസ്സിൽ അദ്ദേഹത്തെ പിടിച്ച് കയറ്റി. അദ്ദേഹത്തിന്റെ ചില കുടുംബക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ആളുകൾ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അദ്ദേഹം എഴുതാണ്, 22 കിലോമീറ്റർ ഞാൻ അന്ന് രാത്രി ഓടി. വാമനപുരം എന്ന് പറയുന്ന ഇന്നുമുള്ള ആ സ്ഥലത്ത് ബസ് കിട്ടുന്നത് വരെ രാത്രിക്കു രാത്രി ഞാൻ ഓടി. ബസ്സിൽ കയറി തിരൂരങ്ങാടി കെ എം മൗലവിയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു എന്ന കഥ അദ്ദേഹം ഇങ്ങനെ എഴുതിയത് വായിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, 2 കിലോമീറ്റർ പോസ്റ്റർ ഒട്ടിക്കാൻ നടന്ന കഥയെങ്കിലും പ്രിയപ്പെട്ടവരെ ഇന്ന് വരെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കൂടെ നടന്നതിൽ നമുക്ക് പറയാനുണ്ടോ എന്നാണ്. തൗഹീദിനു വേണ്ടി നമ്മൾ എന്ത് പണിയെടുത്തി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച ത്യാഗങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അവസാനം അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ തായിഫിലേക്ക് രക്ഷപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ കുടുംബക്കാരിനി അവിടെ കുറച്ച് കുടുംബമുണ്ട്, അവിടുത്തെ ഉമ്മ വീട്ടുകാരുണ്ട്, അവര് രക്ഷിക്കുമായിരിക്കും, അവരൊരു സമാധാനം തരായിരിക്കും. അവരെന്താ ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞാട്ടി ഓടിച്ചു, കല്ലെറിഞ്ഞു, രക്തം വാർന്നു ശരീരത്തിൽ. ആ ഒരു 2 മലകൾക്ക് കീഴിൽ അവിടുന്ന് ഒരു മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു. ഇന്നും തായിഫിൽ ചെന്നാൽ ആ മലകൾ കാണാൻ കഴിയുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടു, പ്രവാചകരെ എന്റെ കൂടെ മലകളുടെ ചുമതലയുള്ള മലക്കുകളുണ്ട്, അവരങ്ങയോട് സംസാരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലകളുടെ പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്ക് സംസാരിച്ചു, പ്രവാചകരെ ഈ പർവ്വതം ഞാൻ ഇവർക്ക് മുകളിലൂടെ കമഴ്ത്തിയിടട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? വേണ്ട, അവരുടെ മുതുകിൽ നിന്ന് അടുത്തൊരു തലമുറ അല്ലാഹുവിനെ ആരാധിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു തലമുറയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്ന കാരുണ്യത്തിന്റെ തിരുദൂതരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലേക്ക് കരുണയുണ്ടാകാനുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരു അഹ്റാബി ഒരിക്കൽ വന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലപ്പോ നിജറാനിൽ നിന്ന് കൊണ്ടുവന്നൊരു മുണ്ടുണ്ട്, ഒരു പോർത്ത് പോലത്തെ ഒരു ഷാളുണ്ട്. ഒരു അഹ്റാബി വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി, മുറുക്കുന്നതൊക്കെ നമുക്ക് ആലോചിക്കാം, മുറുക്കിയിട്ട് രക്തം വാർന്നു പൊടിഞ്ഞു. അപ്പൊ എന്തൊരു മുറുക്കലായിരിക്കും അത്? ഒരു ഒരു പിന്നെ വസ്ത്രത്തിന്റെ ഒരു ഉരപ്പ് കൊണ്ട് അതിന്റെ ഒരു കട്ടി കൊണ്ട് കഴുത്തിൽ രക്തം പൊടിയുന്നുവെങ്കിൽ അത്രയും വലിയ മുറുക്കല മുറുക്കിയത്. എന്നിട്ട് പറഞ്ഞെന്ന് തരൂ, എനിക്ക് എന്തെങ്കിലും താ മുഹമ്മദേ. സ്വഹാബികൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ അരിശത്തോടുകൂടി നിൽക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടോ, കഴിയുമോ നമ്മുടെ ജീവിതത്തിൽ മക്കളോട് പോലും കാരുണ്യം കാണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഒരാൾ മൂത്രമൊഴിച്ചു, മൂത്രമൊഴിച്ചു, ആലോചിച്ചു നോക്കി, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? സ്വഹാബാക്കളൊക്കെ അയാളെ അപായപ്പെടുത്താൻ വന്നു, അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വന്നു.
വാചന സുരേന്ദ്രൻ വേണ്ട അവിടെ വിട്ടേക്ക്, അവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കും, മണലാണല്ലോ, കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കും. ആ മനുഷ്യനൊന്നും ചെയ്യണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെ പാഠമാണ് നീതിബോധം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നത്ര ഈ ലോകത്ത് ആർക്കുമില്ല. ഖുറൈശി കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് മോഷ്ടിച്ചു. ഖുറൈശി കുടുംബം, കുടുംബത്തിലെ ഖുറൈശികളിലെ ഒരു വംശത്തിലെ മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ, അത് അവർക്ക് വലിയ അപമാനം ഉണ്ടാക്കി. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞാൽ എന്ത് ചെയ്യും? കൈവിട്ടു. ഇതവർക്ക് വലിയൊരു അപമാനം ഉണ്ടാക്കി. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു, റെക്കമെൻഡ് ചെയ്യാൻ ആളെ പറഞ്ഞയച്ചു, റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞയച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് പ്രഖ്യാപിച്ചത്, എന്റെ മകൾ മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും അതിന്റെ ശിക്ഷ അവൾക്ക് ഞാൻ നൽകും എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധം ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നു. മക്കളുടെ വിഷയത്തിൽ പോലും നീതിബോധം പാലിക്കാൻ വാപ്പമാർക്കും ഉമ്മമാർക്കും കഴിയുന്നില്ല. ആലോചിച്ചു നോക്കൂ ഗൗരവം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എത്ര സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഇതൊരു അഞ്ചര വരെയാണ് നമ്മുടെ സമയം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങനെ നോക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്, നല്ല സന്തോഷം. ഒരാൾ പോലും കണ്ണു ചിമ്മിയിട്ടില്ല. ഒരാൾ പോലും ഒരു ക്ഷീണം അനുഭവപ്പെട്ടതായിട്ടോ, പറയുമ്പോൾ ഒരു വൈകുന്നേരമാണ് തിരക്കുണ്ടാവും ഒക്കെ ഉണ്ട്, എന്നാലൊന്നൊരു ഉറക്കമൊന്നും ആരുടെ മുഖത്തും കാണില്ല. തൗഹീദിനു വേണ്ടി വന്നിരിക്കാൻ ആരുടെ നിർബന്ധമല്ലാതെ നമ്മൾ വന്നിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് എന്തറിയോ, വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളെവിടെ, നമ്മുടെ മക്കളെവിടെ, നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ളവരെവിടെ? ആലോചിച്ച് നോക്കൂ. ചെറിയ കുട്ടികളൊക്കെ കാണുന്നുണ്ട്, വളരെ സന്തോഷം. എന്നാലും നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ളവരെവിടെ? അവരെ ഈ ദീനിന്റെ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയണം, ശ്രമിക്കണം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രയാസം അതാ. പള്ളിയുമായി ബന്ധപ്പെട്ട ആരാ, കുറച്ച് റിട്ടയർഡായ കുറച്ച് തലനരച്ച കുറച്ച് കാരണവന്മാർ പള്ളിക്ക് വേണ്ടി ഓടാനും പള്ളിക്ക് വേണ്ടി പണിയെടുക്കാനും ഒന്നാമത്തെ സൊഫിൽ ഇരിക്കാനും ഇമാമില്ലെങ്കിൽ നിസ്കരിക്കാനും ജുമാക്ക് മുന്നിൽ വരാനും ഒരു പരിപാടി ഉണ്ടാക്കിയ മുന്നിൽ വരാനൊക്കെ അവരേ ഉള്ളൂ. അല്ല അല്ല, അത് മാറണം. സജീവമായി നമ്മുടെ മക്കളെ ഇതിലേക്ക് കൊണ്ടുവരണം. മക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം പ്രോഗ്രാമുകൾ സജ്ജമാക്കുമ്പോൾ നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം, ഒപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ മക്കളൊന്ന് മിനിമം ചോദിക്കലും വേണം. അതെ, ഇങ്ങനെ പരിപാടി ഉണ്ട്, നിന്റെ മോൻ പോണില്ലേ എന്ന് ചോദിക്കാൻ കഴിയണം. ഈ സംസാരം കേൾക്കുന്ന അമ്മമാരുണ്ട്. വളാഞ്ചേരി അങ്ങാടിയിലെ ഒരു ടെക്സ്റ്റൈൽസിലെ ഓഫറുണ്ട്, കാലിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കും. നമ്മൾ നാട്ടുകാരെ വിളിക്കും, അയൽവക്കക്കാരെ വിളിക്കും, പെട്ടിച്ചറുള്ള കൂട്ടുകാരനെ വിളിക്കും, കുടുംബക്കാരനെ വിളിക്കും. ഒരു വട്ടം പോകും ഓഫർ നോക്കി, രണ്ടാമതും പോകും, മൂന്നാമത് പോകാനും പദ്ധതിയിടും. ഒരു ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ കൂട്ടുകാരികളെ, മക്കളെ, അയൽവക്കക്കാരെ കൊണ്ടുവരാൻ കഴിയണം. ക്ലാസ്സിന് വരുമ്പോൾ നമ്മൾ എല്ലാം ഒളിഞ്ഞും പാത്തോ പോവുക, ആരെയും ചോദിച്ചാൽ ക്ലാസ്സിന് പോകുക എന്ന് പറയേണ്ടല്ല. ഇവിടെ ഇരിക്കുന്ന ആളുകളെ പറ്റല്ല പറയണം, പൊതുവെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, അത് മാറണം. അയൽവാസി വിളിച്ചു വരുന്നത് ഒരു മണിക്കൂറുള്ളൂ, നമുക്കൊന്ന് പോയി നോക്കാം. പ്രിയപ്പെട്ട ഒരു ക്ലാസ്സിനൊക്കെ നമ്മൾ വന്നിരിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ചതില് ഇത് അറിയാത്ത ആരുണ്ടാവില്ല, ഒരു കാര്യം പുതിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണെന്നറിയോ, ഒരു ക്ലാസ്സിൽ വന്നിരുന്ന് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു റാഹത്തുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഒന്നുമില്ലെങ്കിൽ പടച്ചുറബിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടൂലേ. ഈ ഈമാനികമായ സദസ്സിൻ്റെ ആ ഒരു ഈമാനികമായ ഉണർവ് തുടർന്ന് നമ്മുടെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടാകണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സുന്നത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, ആ പ്രവാചകത്വത്തെ റിസാലത്തായിട്ട് നമുക്ക് പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്നതിനെ ജീവിതത്തോട് ചേർത്ത് നിർത്തണം. അവ ഏതൊക്കെയെന്ന് അറിയാനും അന്വേഷിക്കാനുമുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമ്മുടെ കയ്യിലൊക്കെ എത്ര സോഴ്സുകളാണുള്ളത്. ഏറ്റവും ചുരുങ്ങി അമാനി മൗലവിയുടെ തഫ്സീറിനെ പറ്റി ആലോചിച്ചു, ഈ ലോക ഇന്ത്യയിൽ മറ്റൊരു ഭാഷക്കുമില്ലാത്ത വല്ലാത്തൊരു റഹ്മത്താണ് നമുക്ക് കിട്ടിയത്. ഈ ആധുനിക കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പിന്നെ അഹ്ലു സുന്നയുടെ തഫ്സീറുകൾ വെച്ച് എഴുതിയൊരു തഫ്സീർ മലയാള ഭാഷയിൽ ഉണ്ടായിട്ട് നമ്മൾ എത്ര ആളുകൾ അത് വായിച്ചു.
അതിൻ്റെ ഒരു കെട്ടുവാങ്ങാൻ 4000 രൂപ കയ്യിലില്ല എന്നാണോ നമുക്ക് ന്യായം? നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു 10 MB ചെലവാക്കിയാൽ അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടും, 2 MB ചെലവാക്കിയാൽ അതിൻ്റെ PDF കിട്ടും. പള്ളിയിലുണ്ടാവും, ഇനി പേപ്പർ തന്നെ വായിക്കണമെന്നുണ്ടെങ്കിൽ പള്ളിയിലുണ്ടാവും, ലൈബ്രറികളിൽ ഉണ്ടാവും. നമ്മൾ എത്ര ആളുകൾ അത് വായിച്ചു, ആമുഖമെങ്കിലും വായിച്ച എത്ര ആളുകളുണ്ട്? മുമ്പൊരിക്ക 2 വർഷങ്ങൾക്ക് മുമ്പ് റമദാൻ ക്ലാസ്സിൽ ഖുർആൻ എന്നൊരു വിഷയത്തിൽ ഈ ഇതേ സമാനമായൊരു ചോദ്യം യമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ആമുഖമെങ്കിലും വായിക്കാൻ ഞാൻ അടക്കം നമ്മിൽ എത്ര ആളുകൾക്ക് സാധിച്ചു എന്നൊക്കെ ചോദിച്ചു. ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബൈക്കിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോൾ ഒരു വെല്ലിമ വന്നു. ആ വെല്ലിമാനെ ക്ലാസ് എടുക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കാരണം ഈ ബോക്സിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ പിടിച്ച ക്ലാസ് മുഴുവൻ കേൾക്കണേ. ബാക്കിയുള്ളവരൊക്കെ ബെഞ്ചുമിരിക്കുമ്പോൾ കാതിങ്ങനെ പിടിച്ചിട്ട് എനിക്ക് മനസ്സിലായി ലേശം ചെവിക്കൽപ്പൊരു കേൾവിക്കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വെല്ലിമ നല്ല പ്രായം ചെന്നിട്ടുണ്ട്. ഞാൻ ബൈക്കിൽ കയറുമ്പോൾ വെല്ലിമ പതുക്കെ വന്നിട്ട് മോനേ എന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു, അമാനി മൗലവിയുടെ തഫ്സീറ് ഞാൻ 8 തവണ ഫുള്ള് വായിച്ചു, 9ാമത്തെ തവണ ഞാൻ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആലോചിച്ചു, നമ്മളെവിടെയെന്ന് ആലോചിച്ച ഈ മഹാനായ അമാനി മൗലവി മറവും അമാനി മൗലവി തഫ്സീർ എഴുതുമ്പോൾ ഒരു അറബ് വാക്കിൻ്റെ സംശയം കൺഫ്യൂഷൻ വന്നപ്പോൾ തമിഴ്നാട്ടിലെ ഏതോ അറബിക് യൂണിവേഴ്സിറ്റിയുടെ ഏതോ അറബിക് കോളേജിൽ പോയിട്ട് ഡിക്ഷണറി എടുത്ത് നോക്കുന്ന ഒരു അനുഭവം എവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്. ഇന്ന് ഒരു പ്രയാസവും നമുക്കില്ല. അറബി തഫ്സീർ വേണോ ഫോണിൽ വായിക്കാം, ഇംഗ്ലീഷ് തഫ്സീർ വേണോ, മലയാളം വേണോ, പരിഭാഷ വേണോ, സുന്നത്തുകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വേണോ, എത്രയെത്ര പുസ്തകങ്ങളാണ്, എത്രയെത്ര പുസ്തകങ്ങളാണ് നമ്മുടെ ലൈബ്രറികളിലും അതേപോലെ ബുക്ക് സ്റ്റാളുകളിലും ഒക്കെ ഉള്ളത്? ഒന്നുമില്ല. യൂട്യൂബിനെ പോലും നമുക്ക് ഉപയോഗപ്പെടുത്താലോ? എത്രയെത്ര സംസാരം നമ്മൾ നമ്മുടെ ഖുതുബ കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മളൊക്കെ ജോയിൻ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരു 5-8 ഖുതുബ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇന്ന സ്ഥലത്തെ ഖുതുബ, ഇന്ന സ്ഥലത്തെ ഖുതുബ, ഏതാ നമ്മൾ കേൾക്കല്? റീൽസ് ഇങ്ങനെ തോണ്ടുമ്പോൾ ഒരു ആയത്ത് വരും, ഒരു പ്രസംഗത്തിൻ്റെ ഒരു കഷ്ണം വരും, ഒന്നുകൂടി വേഗത്തിൽ തോണ്ടി ഒഴിവാക്കുന്നല്ലാതെ അതൊക്കെ ഒന്ന് കേൾക്കാൻ ഇസ്ലാമിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ സുന്നത്തിനെ നെഞ്ചോട് ചേർക്കാൻ നമ്മൾ മാത്രം പോയാൽ പോരാ. ആ ബുള്ളറ്റ് എടുത്ത് ആ സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ പോരുമ്പോ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, കേറെ എന്നൊരു ക്ലാസ് ഉണ്ടെന്ന് പറയാൻ. പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, കഴിയണം നമുക്ക് കുടുംബത്തെയും സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും സുന്നത്തിനെ റിസാലത്തായി നമുക്ക് വന്ന പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ നെഞ്ചോട് ചേർക്കാനും ഖുർആനിനെയും സുന്നത്തിനെയും നെഞ്ചോട് ചേർത്ത് വിജയം കൈവരിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ ഒരു ഏറെ തിരക്കുള്ളൊരു ദിവസത്തിലാണെങ്കിലും ഇവിടെ ഞങ്ങൾ നിന്റെ കലാമ് കേൾക്കാൻ, നിന്നെ കുറിച്ച് കേൾക്കാൻ ഈ ദീനി വിജ്ഞാന സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി. റബ്ബെ, ഇതൊരു സ്വാലിഹായ കർമ്മമായി നാളെ ജന്നാത്തുൽ ഫിർദൗസ് നൽകാൻ ഞങ്ങൾക്ക് അനുചിതമാകുന്നൊരു കർമ്മമായി റബ്ബെ നീ ഇത് രേഖപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, ഞങ്ങൾക്കിടയിൽ നിന്ന് രോഗങ്ങൾ, വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് റബ്ബേ. ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ പോലും എന്തൊക്കെയോ മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവർ, ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ വീടുകളിലുണ്ട് റബ്ബേ, ആശുപത്രി കിടക്കുകളിലുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർ, കച്ചവടത്തിലെ നഷ്ടത്തിന് മുന്നിൽ പതറിപ്പോകുന്ന ആളുകൾ, കടബാധ്യതകളെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് ഹലാലായ സമ്പാദ്യം തിരികെ നൽകി, ദീനിനെ മറക്കാത്ത റബ്ബേ നിന്നെ മറക്കാത്ത സമ്പാദ്യം നൽകി. നീ അവർക്ക് എല്ലാ നിലക്കുമുള്ള അനുഗ്രഹം ചൊരിഞ്ഞ് അവരെ നീ അനുഗ്രഹിക്കേണ്ടമേ റഹ്മാനെ. അള്ളാഹുവേ, വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നു കുടുംബ ജീവിതത്തിൽ, പുറത്തു പറയാൻ കഴിയാതെ ദാമ്പത്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നു, മക്കളുടെ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് റബ്ബെ, അവർക്കെല്ലാവർക്കും നീ ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കേണ്ടമേ റഹ്മാനെ. ഞങ്ങളിവിടെ തൗഹീദിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നു, ഭയമില്ലാതെ ദീന് പറയുന്നു, ഭയമില്ലാതെ നമസ്കരിക്കുന്നു, ഇബാദത്തുകൾ എടുക്കുന്നു റബ്ബെ. ഈ ലോകത്തിന്റെ മുക്കിലും മൂലകളിലും ഇതിനൊന്നും കഴിയാതെ, സമാധാനപൂർവ്വം നമസ്കരിക്കാൻ കഴിയാതെ, ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ ജീവനുണ്ടാകുമോ എന്ന് പോലും അറിയാതെ ഭയത്തോടുകൂടി ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തുകളുണ്ട് റബ്ബെ, ഫിലസ്തീനിന്റെ മണ്ണിലുണ്ട് റബ്ബെ, ഇതിലപ്പുറത്തും ലോകത്തിന്റെ മുക്കിലും മൂലകളിലുണ്ട്.
ഞങ്ങളുടെ നാട്ടിലുണ്ട് റബ്ബേ, നിന്റെ കരുണാ കടാക്ഷമല്ലാതെ മറ്റൊന്നും അവരെ സഹായിക്കാനില്ല റബ്ബേ. മറ്റൊരു ലോകരാജ്യവും അവരെ സഹായിച്ചിട്ടില്ലെങ്കിലും റബ്ബേ നിന്റെ കരുണ നീ അവർക്ക് ചൊരിഞ്ഞ് അനുഗ്രഹിക്കേടമേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ചു നിൽക്കാൻ, മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മുറുകെ പിടിച്ചു നിൽക്കാൻ, മരിക്കുമ്പോഴും കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കേണമേ റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തോടൊപ്പം സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുച്ചക്കികളുടെ കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റി നീ അനുഗ്രഹിക്കേണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബ ദഅവാത്തി യാ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.